എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ചിലർക്ക് അത് പെട്ടെന്ന് തന്നെ റീച്ച് ഉണ്ടാവും. യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് പെട്ടെന്ന് റീച്ചൊക്കെ ഉണ്ട്. അത്യാവശ്യം 1000 സബ്സ്ക്രൈബറും 4000 വാച്ചറൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ചിലർക്ക് എത്ര കാലമായാലും ഈ 1000 സബ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയയും 4000 വാച്ചറും കംപ്ലീറ്റ് ആകാറില്ല. ആണല്ലോ, അങ്ങനെയുള്ള ഒരു ചിലവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണണം, കംപ്ലീറ്റ് ആയിട്ട് കാണണം വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഈ ക്രൈറ്റീരിയ രണ്ടും കംപ്ലീറ്റ് ആക്കാത്തവർക്ക് പൈസ കൊടുത്ത് ഈ സംഭവം, ഈ രണ്ട് ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആക്കുന്ന സെറ്റപ്പുണ്ട്. അപ്പോൾ ഇതൊരു ഒരു നല്ല ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ വന്നിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെയ്ഡ് ആയിട്ട് ജെന്യൂൻ ലൈഫ് ടൈം സബ്സ്ക്രൈബർ പ്ലസ് വാച്ച് അവർ വേണം എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അവരുടെ യൂട്യൂബ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജെന്യൂനായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സബ്സ്ക്രൈബർ എന്നും നമ്മളെ വീഡിയോ കാണും. അത്യാവശ്യം നമ്മളെ വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ജെന്യൂനായിട്ട് ഇത്രയും സബും ഇത്രയും വാച്ചറും കംപ്ലീറ്റ് ചെയ്യണതിന് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു, അപ്പോൾ ഈ വാച്ചർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര രൂപയാവും. അപ്പോൾ 1000 സബ്സ്ക്രൈബറിന് 5000 രൂപയും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണതിന് 8000 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കത് അത്ര ഒരു ഇതായിട്ട് എനിക്ക് ബോധിച്ചില്ല. പൈസ കൊടുത്ത് നമ്മൾ സബ് വാങ്ങേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങുന്നതൊന്നും നിലനിൽക്കത്തില്ല. അവർ ആ സബായിട്ട് കാണും, പക്ഷെ അവർ നമ്മളെ വീഡിയോസ് ഒന്നും കാണത്തൊന്നുമില്ല. ആ ടൈമിൽ വാച്ച് അവർ മേടിച്ചു തരും, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അവരെ കൊണ്ടൊരു ഉപയോഗമൊന്നുമില്ല. അപ്പോൾ ആരും അങ്ങനെ പോയി മേടിക്കാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം യൂട്യൂബിനെ കുറിച്ചുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം പറയുന്ന ഒരു യൂട്യൂബറാണ് അദ്ദേഹം. ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കത്ര യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ സാൻഡറി ആക്ട് എന്ന് പറയുന്ന ആ ചേട്ടൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഈ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കും അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. ഞാൻ കണ്ട പോസ്റ്റായിരുന്നു അത് നേരത്തെ. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുള്ള മൈൻഡിൽ ഇരുന്നപ്പോഴാണ് സാൻഡറി ആക്ട് ആ ചേട്ടൻ ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് ഈ 1000 സബും വാച്ച് അവറിൻ്റെ കേസും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ജെന്യൂനായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ പോയി മേടിക്കരുത്, ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ചിലവർ ഇതുപോലെ പോയി പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം അവർ വിചാരിച്ചോളൂ, ഇത്രയും കാലം സബ് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടും സബ് കയറുന്നില്ല, വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നില്ല എന്നൊക്കെ ഒരു വിഷമത്തിലാണ് അവരിത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറുക, അല്ലെങ്കിൽ അത് ടൈം എടുത്തായാലും കിട്ടും, നമ്മൾ അച്ചീവ് ചെയ്യും. ഒരു ദിവസം നമ്മൾ എന്തായാലും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടും, അത് എത്ര ചെയ്ത സംഭവമായാലും. അതിപ്പോൾ അത് പൈസ കൊടുത്ത് മേടിച്ച് ആ ഒരു ഇതിൻ്റെ വില കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ ആൾക്കാർ നമ്മൾ സെഡായിട്ട് അടിച്ച് ഇങ്ങനെ വാച്ചോറും ഇതൊന്നും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കണവരെ സത്യം പറഞ്ഞാൽ ഒരു വലയിലാക്കുന്ന പോലെയാണ്, ഒരു തരം ട്രാപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്തോ ഞാനും എനിക്കും ഈ സ്ട്രൈക്കൊക്കെ വരുന്നപ്പോൾ ഞാനും ഈ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പോയി ചോദിച്ചത്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തോട് മാത്രം യോജിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അത്ര ജെന്യൂനായിട്ട് തോന്നുന്നില്ല. സംഭവം ശരിയാണ്, അദ്ദേഹം വാങ്ങി കൊടുക്കുന്നു, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ആളുകളെ പറ്റിച്ചുണ്ടാക്കണ പോലെ ഒരു തോന്നലോ തോന്നി. ഇനിയിപ്പോൾ ചിലവർ പറയും നീയും ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടല്ലടാ പൈസ ഉണ്ടാക്കണമെന്നാണ്. ഈ വളർന്നു വരുന്ന ഞാനുൾപ്പെടെയുള്ള യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും പൈസ കൊടുത്ത് ഈ സബ് വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് നമുക്ക് ജെന്യൂൻ അല്ല. ഒരിക്കലും അത് ആ സബ്സ്ക്രൈബർ ഒരിക്കലും നമുക്കൊരു നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും. എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടാതെയോ നമ്മളെ കണ്ടു വന്നവരാണ്. അല്ല, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചവരല്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. എന്നും വെച്ച് നമ്മൾ പൈസ കൊടുത്തിട്ട് വീഡിയോയ്ക്ക് വ്യൂസ് വാങ്ങുന്നതും എനിക്ക് അത്ര യോജിപ്പുള്ള കാര്യമില്ല. എന്തായാലും ആ യൂട്യൂബറോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഈ ഒരു പരിപാടിയൊക്കെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട്, ചാനലുണ്ട്, നല്ല വ്യൂസും അത്യാവശ്യം ഉണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സെറ്റപ്പിൽ പോവുക. ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളായിട്ട് ഇറങ്ങാമായിരുന്നു എനിക്ക് അത്ര. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ, എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണ്. ഞാൻ എനിക്ക് യൂട്യൂബിൽ ഡൗട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വീഡിയോ ആണ് കാണുന്നത്. പക്ഷേ എന്തോ പോലെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇത്രേ ഉള്ളൂ. ആരും ഇതിൽ പോയി പൈസ കൊടുത്ത് മേടിക്കാതിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ.